ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ രാജ്യത്തെ ക്ഷീരമേഖലയുടെ ചാലകശക്തി ചെറുകിട കർഷകരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര ക്ഷീര ഉച്ചകോടിക്ക് നോയിഡയിൽ തുടക്കം സംസ്ഥാന നിയമസഭയുടെ ഇരുപത്തിനാലാമത് സ്പീക്കറായി എ എൻ ഷംസീകറിനെ തെരഞ്ഞെടുത്തു സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം സാംസ്കാരിക ഘോഷയാത്ര മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക് വാർത്തകൾ വിശദമായി രാജ്യത്തെ ക്ഷീരമേഖലയുടെ ചാലകശക്തി ചെറുകിട കർഷകരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര ക്ഷീര ഉച്ചകോടി प्रधानमंत्री न्यो इड उद्घाटन चाहिए लोकते मिगछ क्षीर उत्पादक आगे राज्य सहायता क्षीर कर्षक प्रधानमंत्री अभिनंदूरी से सामर्थ्य सिर्फ ग्रामीण अर्थव्यवस्था को गति देता है बल्कि ये दुनिया भर में करोड़ों लोगों की आजीविका का भी, भी प्रमुख साधन है साथियों पशु और दूध से जुड़े व्यवसाय രാജ്യത്തെ ഡിജിറ്റൽ വിപ്ലവം ക്ഷീരമേഖലയുടെ പുരോഗതിക്ക് സഹായകരമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ക്ഷീരമേഖലയുടെ സാധ്യതകൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനൊപ്പം നിരവധി പേർക്ക് ഉപജീവന മാർഗ്ഗമാകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന നിയമസഭയുടെ ഇരുപത്തിനാലാമത് സ്പീക്കറായി എ എൻ ഷംസീർ തിരഞ്ഞെടുക്കപ്പെട്ടു വോട്ടെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ അൻവർ സാദത്തിന് നാൽപ്പത് വോട്ട് ലഭിച്ചപ്പോൾ എ എൻ ഷംസീർ വോട്ടുകൾ നേടി യുവജന വിദ്യാർത്ഥി സംഘടനകളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന ശ്രീ ഷംസീർ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും നിയമത്തിലും നരവംശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദധാരിയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തലശ്ശേരിയുടെ പ്രതിനിധിയായി അദ്ദേഹം നിയമസഭയിലെത്തി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട എ എൻ ഷംസീറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ശ്രീ ഷംസീറിന്റെ പ്രായത്തിൽ കവിഞ്ഞ പരിജ്ഞാനവും പക്വതയും സഭയുടെ നടത്തിപ്പിന് മുതൽക്കൂട്ടാവട്ടെയെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങളുടെയും നാടിന്റെയും ക്ഷേമത്തിന് ക്ഷേമത്തിനുതകുന്ന നിയമനിർമ്മാണങ്ങൾക്ക് ചാലകശക്തിയാകാൻ ശ്രീ ഷംസീറിന് കഴിയട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു നിയമനിർമ്മാണത്തിലും മറ്റ് സംവാദങ്ങളിലുമുള്ള സംസ്ഥാന നിയമസഭയുടെ മികച്ച പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള ചരിത്രപ്രധാനമായ ചുമതല നിർവഹിക്കാൻ ശ്രീ ഷംസീറിന് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരിനും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നേർദിശയിലേക്ക് നയിക്കുവാൻ പ്രയത്നിക്കുന്ന പ്രതിപക്ഷത്തിനും സഭാ ചട്ടങ്ങൾക്ക് വിധേയമായിക്കൊണ്ടുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് മറുപടി പ്രസംഗത്തിൽ ശ്രീ ഷംസീർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് അഞ്ചിന് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയുടെയും കേരളത്തിന്റെയും കലാ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന എഴുപത്തിയാറ് നിശ്ചല ദൃശ്യങ്ങൾക്കും എഴുപത്തിയേഴ് കലാരൂപങ്ങൾക്കും ഒപ്പം അശ്വാരൂഢ സേനയും വിവിധ സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകളും ഘോഷയാത്രയിൽ അണിനിരക്കും പത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് രാത്രി എട്ടിന് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മികച്ച നിശ്ചര ദൃശ്യങ്ങൾക്കുള്ള സമ്മാനം ചടങ്ങിൽ വിതരണം ചെയ്യും ഓണം വാരാഘോഷത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വൈകിട്ട് മൂന്ന് മുതൽ നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവും എംപിയുമായ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തുന്നു രാവിലെ നേമത്ത് നിന്ന് ആരംഭിച്ച യാത്ര പട്ടത്ത് സമാപിച്ചു വിശ്രമത്തിന് ശേഷം വൈകിട്ട് പട്ടത്ത് നിന്ന് തുടരുന്ന യാത്ര കഴക്കൂട്ടത്ത് സമാപിക്കും വിശ്രമവേളയിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി ശ്രീ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി രാത്രി എട്ടു മണിവരെ കഴക്കൂട്ടത്ത് ഗതാഗത നിയന്ത്രണമുണ്ട് സംസ്ഥാനത്തെ തെരുവു നായ ശല്യം സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് റിപ്പോർട്ട് തദ്ദേശ വകുപ്പിലെയും മൃഗസംരക്ഷണ ആരോഗ്യ വകുപ്പുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും അതീവ ഗൌരവത്തോടെയാണ് നായശല്യത്തെ കാണുന്നതെന്നും പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി എം പി രാജേഷ് ഇന്നലെ പയ്യന്നൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ലഭ്യമാണ്പുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം വിമർശനാത്മകമായി കാര്യങ്ങളെ സമീപിക്കുമ്പോഴാണ് പുതിയ ആശയവും പുതിയ അറിവും ഉണ്ടാവുകയെന്ന് മന്ത്രി എം പി രാജേഷ് കണ്ണൂർ കല്യാശ്ശേരി മണ്ഡലത്തിലെ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി മാറാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബസ് മറിഞ്ഞ് വാളറ സ്വദേശി മരിച്ചു വാളറ കുളമാങ്കുഴി സ്വദേശി സജീവ് ജോസഫാണ് മരിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ആറു മണിക്ക് മൂന്നാർ നിന്നും തിരു എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് നീര്യമംഗലം ചാക്കോച്ചി വളവിൽ മറിഞ്ഞത് പരിക്കേറ്റവർ കോതമംഗലത്ത് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വതന്ത്ര ഭാരത ഗാഥ ആകാശവാണിയോടൊപ്പം എന്ന പരമ്പരയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പ്രയാണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് പ്രാദേശിക വാർത്താ വിഭാഗം രാജ്യത്തെ എണ്ണക്കുരു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായം ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ആയിരത്തി ആറ് ആരംഭിച്ച ദൌത്യമാണ് പീതവിപ്ലവം എന്നറിയപ്പെടുന്നത് നിലക്കടല കടുക് സോയാബീൻ കുങ്കുമപ്പൂവ് എള് സൂര്യകാന്തി നൈഗർ ചണവിത്ത് ജാതി എന്നിങ്ങനെ ഒൻപത് എണ്ണക്കുരുക്കളെയാണ് വിപ്ലവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്നായിരം കോടി രൂപ നിക്ഷേപത്തിൽ ഭക്ഷ്യ എണ്ണയുടെ ദേശീയ ദൌത്യം പ്രഖ്യാപിച്ചു സങ്കൽപ്പ എണ്ണക്കുരുക്കളുടെയും ഭക്ഷ്യ എണ്ണകളുടെയും ഉൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ന്യൂഡൽഹിയിലെ ഐ സി ഐ ആർ എ ഡിജി ഡോക്ടർ ഡി കെ യാദവ് പറഞ്ഞു ദി ദി എ പ്രോബ്ലം വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് ആകാശവാണി നിരവധി സ്റ്റേഷനുകളിൽ വയലും വീടും യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രാജ്യത്തെ കർഷകർക്കായുള്ള കിസാൻ വാണി പരിപാടികൾ ഭക്ഷ്യ എണ്ണ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ കർഷകർക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങളെക്കുറിച്ച് തുടർച്ചയായ പ്രചാരണം നടത്തി ജല മണ്ണ് പരിപാലനം സാമൂഹിക വനവത്കരണം പരിസ്ഥിതി സംരക്ഷണം അത്യുൽപാദനശേഷിയുള്ള പുതിയ വിത്തുകൾ കൃഷിരീതികൾ എന്നിവയെക്കുറിച്ച് കർഷകരിൽ അവബോധം വളർത്താനും ഈ പരിപാടികൾ സഹായിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഇന്ന് ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരിൽ പടിഞ്ഞാറ ചാലക്കുടിയിലും മുരിങ്ങൂരിലും മിന്നൽ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു ഒട്ടേറെ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു ഇന്ന് പുലർച്ചെയാണ് ശക്തമായ മിന്നൽ ചുഴലി ഉണ്ടായത് വയനാട് ബാണാസുര സാഗർ ജലസംഭരണിയിൽ ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ചു ജലനിരപ്പ് എഴുനൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ച് മീറ്റർ എത്തിയതോടെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ജലനിരപ്പ് അപ്പർ റൂൾ ലെവലിൽ എത്തുന്ന മുറയ്ക്ക് ഡാമിലെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക് ഫൈനലിൽ എതിരാളികളായ പാകിസ്ഥാനെ റൺസിന് തോൽപ്പിച്ചാണ് ശ്രീലങ്ക അവരുടെ ആറാമത് ഏഷ്യാകപ്പ് നേടിയത് നിശ്ചിത ഓവറിൽ ശ്രീലങ്ക ഉയർത്തിയ നൂറ്റി എഴുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ പന്തിൽ റൺസുമായി പുറത്താകാതെ നിന്ന ശ്രീലങ്കയുടെ ഭനുക രജപക്സയാണ് കളിയിലെ താരം ശ്രീലങ്കയുടെ തന്നെ ഓൾറൗണ്ടർ വനിൻഡു ഹസരങ്കയാണ് ടൂർണമെന്റിന്റെ താരം ചരിത്രപ്രസിദ്ധമായ കുമാരനല്ലൂർ ഉത്രട്ടാതി ഊരുചുറ്റു വള്ളംകളി ആരംഭിച്ചു കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ പ്രഭാത പൂജകൾക്കും അനുബന്ധ ചടങ്ങുകൾക്കും ശേഷമാണ് വള്ളംകളി ആരംഭിച്ചത് ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു കായിക വിനോദങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകളെ ശാസ്ത്രീയമായി ചികിത്സിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിനാണ് ഡ്രിൽ നടത്തിയത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി രൂപയും പവന് മുപ്പത്തി വില പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യത്തെ ക്ഷീരമേഖലയുടെ ശക്തി ചെറുകിട കർഷകരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര ക്ഷീര ഉച്ചകോടിക്ക് നോയിഡയിൽ തുടക്കം സംസ്ഥാന നിയമസഭയുടെ ഇരുപത്തിനാലാമത് സ്പീക്കറായി എ എൻ ഷംസീറിനെ തെരഞ്ഞെടുത്തു സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം സാംസ്കാരിക ഘോഷയാത്ര മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്